ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സനൂ. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തിയിൽ വീണ്ടും സംഘർഷം ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ടെന്ന രീതിയിൽ പലതരം വാർത്തകൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട്. പ്രത്യേകിച്ച് പുതിയ വർഷം വന്നപ്പോൾ തന്നെ ഇതിനെപ്പറ്റി നിരവധി വാർത്തകൾ വാർത്താ മാധ്യമങ്ങളിൽ പ്രത്യക്ഷമായിരുന്നു. സോ ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ പലർക്കും തോന്നിയിരിക്കുന്ന സംശയം, എന്തുകൊണ്ട് ഈ സംഘർഷം, നമ്മൾ പ്രധാനമായിട്ടും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷം ഇന്നത്തെ കാലഘട്ടത്തിൽ കേട്ടിരിക്കുന്നത് 2020 ഗൽവാൻ വാലിയിൽ പ്രശ്നമുണ്ടായപ്പോഴാണ്. പക്ഷെ അതിനു മുൻപും പലതരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്ത് ആ ഒരു സംഘർഷത്തിന് ശേഷമാണ്. സോ ഇന്നും ഈ സംഘർഷാവസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കുന്നതിന് കാരണം എന്താണ്, ഈ പ്രശ്നം അവസാനിക്കുന്നതിന്റെ സൂചനകൾ ഇന്ന് പുറത്തു വരുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് നാളെ, അതായത് ജനുവരി 12 ഇന്ത്യയും ചൈനയും തമ്മിൽ 14th റൗണ്ട് ഓഫ് ടോക്ക് നടക്കുന്നുണ്ട്. ഈ ചർച്ചകളിൽ മേ ബി പ്രശ്നങ്ങൾ സോൾവ് ആവുമെന്ന് പറഞ്ഞ് നിരവധി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്തുകൊണ്ട് ആ വാർത്തകൾ പുറത്തു വരുന്നു, അതിനിടയിൽ ഇന്ത്യ ചൈനയുമായിട്ട് വീണ്ടും കൈകോർക്കാൻ പോകുന്നതായിട്ടും പാകിസ്ഥാനുമായിട്ടൊക്കെ ഇന്ത്യ വീണ്ടും സഹകരിക്കാൻ പോകുന്നതായിട്ടും പലതരം വാർത്തകളും റൂമേഴ്സും പുറത്തു വരുന്നുണ്ട്. സോ ഈ കാര്യങ്ങളെപ്പറ്റി എല്ലാം തന്നെ വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. ഇത് ഓവറായിട്ട് ഒരു ബോർഡർ അപ്ഡേറ്റ്സ്, അതിർത്തിയിൽ വരുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഒരു ഇൻക്ലൂസീവ് ആയിട്ടൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. ഫസ്റ്റ് ഓഫ് ഓൾ, പലർക്കും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ LAC LOC തമ്മിൽ ഒരു സംശയം ഉണ്ടാകാറുണ്ട്. നിങ്ങൾ സിമ്പിളായിട്ടൊരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കുക, LOC എന്ന് പറയുന്ന പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ, അതായത് പാകിസ്ഥാൻ പിടിച്ചെടുത്ത കാശ്മീറും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി, ആ ഒരു അതിർത്തിയാണ് ഈ ഒരു LOC എന്ന് വിശേഷിപ്പിക്കുന്നത്. അതേസമയം LAC എന്ന് പറയുന്ന ഇന്ത്യയും ചൈന പിടിച്ചെടുത്ത ടിബറ്റും തമ്മിലുള്ള അതിർത്തിയാണ്. സോ 1962 ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ ചൈന ഇന്ത്യയുടെ പല പ്രദേശങ്ങളും പിടിച്ചെടുത്തിരുന്നു, ലഡാക്കിന്റെ ഭാഗമൊക്കെ. സോ അതിനെയാണ് അക്സൈ ചിൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ ഈ അക്സൈ ചിൻ പ്രശ്നമുണ്ടാകുന്നത് അത് എല്ലാ സമയത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം വീണ്ടും ചൈന പറയുന്നൊരു ക്ലെയിം ഉണ്ട്, ഈ അക്സൈ ചിൻ മാത്രമല്ല എൻഡിയർ ലഡാക്കും പ്ലസ് ഈ അരുണാചൽ പ്രദേശിന്റെ ഭാഗവും കൂടാതെ ഈ മക്മോഹൻ ലൈന്റെ ഭാഗത്തൊക്കെ വരുന്ന പ്രദേശങ്ങൾ പലതും അവർക്ക് സ്വന്തമാണെന്നൊരു ക്ലെയിം കൊണ്ടുവരുന്നുണ്ട്. ഈ തവാങ്ങൊക്കെ അവരുടെയാണെന്നാണ് ചൈന മുന്നോട്ട് വെക്കുന്ന ഒരു ക്ലെയിം. സോ ഇത്തരം ക്ലെയിമുകൾ ചൈന മുന്നോട്ട് വെക്കുമ്പോൾ ഇന്ത്യ അത് പൂർണ്ണമായിട്ടും, അല്ലെങ്കിൽ ഇന്ത്യ ഒരു തരി പോലും പല സന്ദർഭങ്ങളിലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ വീണ്ടും ചൈന പലതരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആണ് അതിൽ ഈ ഗൽവാൻ വാലിയിൽ ഉണ്ടായ സംഘർഷം, ഇന്ത്യയുടെ 20 വീരമൃത്യു വരിച്ചത്. എന്തുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു ചോദിക്കുകയാണെങ്കിൽ, ജസ്റ്റ് ഒന്ന് ഓടിച്ച് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മിപ്പിച്ചതാണ്. സോ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളുടെ കാരണം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. പ്രധാനമായിട്ടും ഇവിടെ ഉള്ള കാരണം എന്ന് പറയുന്നത് ചൈനയിലെ ഇന്റേണൽ പൊളിറ്റിക്സ് ആണ്. ഇപ്പൊ ഇന്ത്യയിലും ഒരു ഇന്റേണൽ പൊളിറ്റിക്സ് ഉണ്ട്. സോ ഇന്ത്യയുടെ ഇന്റേണൽ പൊളിറ്റിക്സ് ഇന്ത്യയുടെ അതിർത്തിയിലെ പ്രശ്നങ്ങളെ കാരണമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, പലപ്പോഴും അതും പല സന്ദർഭങ്ങളിലും പല നേതാക്കന്മാരും അവർക്ക് വേണ്ടി മാറ്റിയെടുക്കാറുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിളായിട്ട് ഇന്ത്യയുടെ അകത്തൊരു പ്രശ്നം വരുമ്പോൾ ആ ഭരിക്കുന്ന ആൾ ആരാണോ അവർ ചിലപ്പോൾ വീണ്ടും അതിർത്തിയിൽ ഒരു പ്രശ്നം കൊണ്ടുവന്ന് ജനങ്ങളുടെ ദേശീയത ശക്തമാക്കാനായിട്ട് ശ്രമിച്ചിരിക്കാം, ശ്രമിച്ചിട്ടുമുണ്ട്. അത് ചരിത്രത്തിലും ഇപ്പോഴെല്ലാമായിട്ട് പല സന്ദർഭങ്ങളും കാണുന്ന വാർത്തകളും പലതരം വ്യക്തികളുടെ പ്രതികരണങ്ങളിലൂടെയൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ ഓരോ രാജ്യത്തും പല പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ വേഗം ജനങ്ങളുടെ ദേശീയത ശക്തമാക്കാനായിട്ട് പല കാര്യങ്ങളും അവിടെ കൊണ്ടുവരാറുണ്ട്. ചിലപ്പോൾ പല അതിർത്തിയിലെ പ്രശ്നം കൊണ്ടുവരും, വേറെ രാജ്യവുമായിട്ടൊരു പ്രശ്നം കൊണ്ടുവരും. സോ ഇങ്ങനെ പല പല കാര്യങ്ങൾ ചൈനയും ഇന്ന് കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചൈനയുടെ അകത്തുള്ള ഈ ഒമിക്രോണിനൊക്കെ ശക്തമായ ഒരു വൈറസ് വ്യാപനം മൂലം ഇന്ന് ലോക്ക്ഡൌൺസ് ശക്തമാകുന്നുണ്ട്. സോ ഈ കൊറോണ ഒക്കെ വരുന്നതിന് മുമ്പ് ചൈനയിൽ പലതരം പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ശക്തമായ ജനവികാരം പല മേഖലയും ഉണ്ടായിട്ടുമുണ്ട്. ഇത് അടിച്ചമർത്താനായിട്ടും അവിടുത്തെ ഭരണകൂടം ശ്രമിക്കുന്നുമുണ്ട്. സോ ഇങ്ങനെ പലപ്പോഴായിട്ട് ജനവികാരം ശക്തമാക്കുമ്പോൾ ഒരു വീണ്ടും അതിർത്തിയിൽ വന്ന പ്രശ്നമുണ്ടാക്കുക, ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഭൂട്ടാനെതിരെ അതുമല്ലെങ്കിൽ സൗത്ത് ചൈനാസിയിലെ ഏതെങ്കിലും രാജ്യത്തിനെതിരെയൊക്കെ പ്രശ്നമുണ്ടാക്കും. സോ ലേറ്റസ്റ്റ് ആയിട്ട് അത്തരം പ്രശ്നങ്ങളെ ലോകത്തെ പല കോണുകളും ചൈന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ മോണിറ്റർ ചെയ്യാനായിട്ട് ചൈനയ്ക്കെതിരായിട്ടൊരു ഗ്രൂപ്പ്, ഇതിൽ അമേരിക്ക, യൂറോപ്യൻ യൂണിയനിലെ പല കൺട്രീസൊക്കെ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ യൂറോപ്യൻ യൂണിയൻ ശക്തമായിട്ടും ചൈനയ്ക്ക് അനുകൂലിക്കുന്ന രാജ്യങ്ങളാണ് കൂടുതലായിട്ട് നിലകൊള്ളുന്നത്. കാരണം ചൈന യൂറോപ്യൻ യൂണിയനിൽ പോലും ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. സോ ഒരു ഗ്ലോബൽ ഡോമിനൻ്റ് പവറായിട്ട് ചൈന മാറിയിട്ടുണ്ട്. സോ അതിന് ചൈന ഇന്ന് ലോകത്ത് മുഴുവൻ ശക്തമായ ഒരു ആധിക്യം ചെലുത്തുമ്പോൾ അവിടെ കൗണ്ടർ ഫോഴ്സ് ആയിട്ട് ഇന്ത്യ മാറേണ്ട ആവശ്യകത ശക്തമായി മാറുന്നുണ്ട്. കാരണം ഇന്ത്യക്ക് വലിയൊരു വെല്ലുവിളിയാണ്, ഇന്ത്യയുടെ അകത്തുള്ള പ്രശ്നങ്ങളെയും ചൈന കൂടുതൽ ശക്തമാക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ ഇതൊക്കെ പലപ്പോഴായിട്ട് നമുക്ക് വാർത്തകളിലെ വിശകലനം ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ അത്തരത്തിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചത്, സമീപത്തായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഈ ഗൽവാൻ വാലിയിലെ സംഘർഷമാണ്. സംഘർഷം അവസാനിക്കുന്നില്ല എന്ന രീതിയിലാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 13 ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഈ 13 കാര്യമായിട്ടൊരു കൺക്ലൂഷനിൽ എത്താൻ സാധിച്ചിട്ടില്ല. പല റൗണ്ട് ഓഫ് ടോക്ക് നടക്കുമ്പോൾ ഒരു പോയിന്റ് നിന്ന് നമുക്ക് ട്രൂപ്സിനെയൊക്കെ തിരികെ കൊണ്ടുപോകാമെന്ന് രണ്ട് രാജ്യങ്ങൾ സമ്മതിക്കാറുണ്ട്. ബെസ്റ്റ് എക്സാമ്പിളാണ് പാങ്കോങ്ങിലേക്കിൽ ഇന്ത്യയും ചൈനയും മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഡിസെൻഗേജ്മെന്റ്, രണ്ട് കൂട്ടരും പിരിഞ്ഞു പോകാനായിട്ട് തയ്യാറായത്. സോ അങ്ങനെ പാങ്കോങ്ങിലേക്ക് കഴിഞ്ഞു. പിന്നെ അടുത്തായിട്ട് ബാക്കിയുള്ള പോയിന്റ്സ് എന്ന് പറയുന്ന ഡെംചോക്ക്, അതുപോലെ ഈ ഡെപ്സാങ് പ്ലെയിൻ, അങ്ങനെ പല പല പ്രദേശങ്ങൾ ഇനിയുണ്ട്. ഒരു 3-4 ഇനിയും സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിച്ചു വരുന്നുണ്ട്. സോ അങ്ങനെ ഈ പ്രദേശങ്ങളൊക്കെ
വീണ്ടും സോൾവിയർ ആയിട്ടാണ് അടുത്ത റൗണ്ട് ഓഫ് ടോക്ക് നടക്കാൻ പോകുന്നത്. ഈ ടോക്കിന് മുൻപായിട്ട് ചൈനയുമായിട്ട് ഇന്ത്യ വീണ്ടും സഹകരിക്കാൻ പോകുന്നതായിട്ട് പല വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ചൈനയുടെ പല ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസിനും ഇന്ത്യ വീണ്ടും കൊണ്ടുവന്ന റെസ്ട്രിക്ഷൻ ഒക്കെ പിൻവലിക്കാനായിട്ടും അവർക്ക് വീണ്ടും വെൽക്കം ചെയ്യാൻ പോകുന്നതായിട്ടുള്ള വാർത്തകൾ ഇന്ന് നാഷണൽ ഇന്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരു $6 billion ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ചൈനയിലെ പല കമ്പനീസും പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. സോ ഈ ചൈനീസ് ബേസ് ചെയ്തിട്ടുള്ള കമ്പനീസിൽ ഒരു 10% ഷെയർ ഉള്ള എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ഉണ്ടെങ്കിൽ അതിനെ ഇന്ത്യ വെൽക്കം ചെയ്യാൻ പോകുന്നതായിട്ടുള്ള ഒരു വാർത്ത തന്നെ പുറത്തു വന്നിട്ടുണ്ട്. സോ ഈ വാർത്ത എങ്ങനെ ഇത് സത്യമായിട്ട് മാറുമോ അല്ലെ അത് നടന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു പ്രശ്നമായി മാറുമോ എന്ന് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഓൾറെഡി പല കാര്യങ്ങളിലും ചൈനയ്ക്കെതിരായിട്ടുള്ള ശക്തമായ വിരോഭാവം പ്രയോഗിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ മനംമാറ്റം കൊണ്ടുവരുന്നത്, ഇത് ഇന്ത്യക്ക് ഗുണമാകുമോ അല്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനായിട്ട് ഇന്ത്യ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് മാറുന്നത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇത് അമേരിക്കയുടെ ബൈഡന്റെ ഒരു സെക്രട്ടറിയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ചൈന വീണ്ടും അതിർത്തിയിൽ ഇന്ത്യൻ അതിർത്തിയിൽ പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്നും പ്രത്യേകിച്ച് ഈ അതിർത്തിയിലുള്ള ചൈനയുടെ തൊട്ടടുത്തുള്ള നെയ്ബേഴ്സിനെ പലപ്പോഴായിട്ടും ചൈന അവരെ പ്രശ്നത്തിലാക്കാനായിട്ടും അവരെ ഒന്ന് പേടിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെന്നും അതിൽ ഇന്ത്യയും ഒരു പ്രധാനപ്പെട്ട രാജ്യമായിട്ട് മാറുന്നുണ്ട്. സോ ഇന്ത്യക്കെതിരെയും ചൈന പല നീക്കം നടപ്പാക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ ഇതിനെ കൗണ്ടർ ആയിട്ട് ശ്രമിക്കുമെന്നും അമേരിക്ക സൂചിപ്പിക്കുന്നുണ്ട്. സോ അമേരിക്ക ഇവിടെ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ളതല്ല, പക്ഷേ ഇന്ത്യയെ കൂടുതലുള്ള നിലപാടാണ് അമേരിക്ക എടുക്കുന്നത്. കാരണം ഇന്ത്യ ഈ സമയത്ത് ചൈനയ്ക്കെതിരായിട്ട് ശക്തമായൊരു പങ്കാളിയായിട്ട് അമേരിക്കയുടെ കൂടെ നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചൈന അമേരിക്ക എങ്ങനെയെങ്കിലും ഇന്ത്യയെ കൂടുതലുള്ള പല പദ്ധതികളും ഇന്ന് മുന്നോട്ട് വെക്കുന്നുണ്ട്. സോ ബൈഡന്റെ ഒരു പ്രധാനപ്പെട്ട ഫോറിൻ അജണ്ട പോലും ഇന്ത്യയുടെ പങ്കാളിത്തം ശക്തമാക്കി മാറ്റുക എന്നത് തന്നെയാണ്. സോ ഈ സമയത്താണ് പാകിസ്ഥാനുമായിട്ടും ഇന്ത്യ സഹകരിക്കാൻ പോകുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നത്. സോ ഇതൊക്കെ ഒരു അപ്ഡേറ്റ്സ് ആണ് കേട്ടോ, എല്ലാം പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്. ഇതിന് പറയുന്ന കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് കണക്ട് സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. സോ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പാകിസ്ഥാൻ സാർക്കിന്റെ ഒരു മീറ്റിംഗ് നടക്കാൻ പോകുന്നുണ്ട്. ഈ സൗത്ത് ഏഷ്യയിലുള്ള ഒരു കുറച്ച് റീജിയണൽ കൺട്രീസ്, ഇന്ത്യ, ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയ കൺട്രീസ് ഒക്കെ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ചൈനയും വരുന്നുണ്ട്, അഫ്ഗാനിസ്ഥാൻ ഒക്കെ ഉണ്ട്. സോ ഈ ഒരു മീറ്റിംഗിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് ഈ മീറ്റിംഗ് നടന്നിട്ടില്ല. 2016 അവസാനമായിട്ട് ഈ ഒരു മീറ്റിംഗ് നടന്നത്. ആ മീറ്റിംഗ് അന്ന് നടന്ന സമയത്ത് 2015 നടന്ന ശേഷം 16 നടക്കാനിരുന്നപ്പോഴായിരുന്നു ഉറിയിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ ഒരു അറ്റാക്ക് നടപ്പാക്കിയത്. അതിനുശേഷം ഇന്ത്യ അത് ബോയ്കോട്ട് ചെയ്തു, അതായത് ഇന്ത്യ വിട്ടു നിന്നു. പിന്നെ ഇന്ത്യ ഡിപ്ലോമാറ്റിക് പരമായിട്ട് ശ്രീലങ്ക, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളെ സാർക്കിന്റെ മീറ്റിംഗിൽ നിന്ന് പാകിസ്ഥാൻ വെച്ച് നടക്കുന്നതിൽ നിന്ന് അവരെ പിൻവലിക്കാനായിട്ട് ശ്രമിച്ചു. അതായത് അതെല്ലാം വിജയകരമായി മാറി. ഇപ്പൊ അവസാനം വീണ്ടും ഇത് നടത്താനായിട്ട് പാകിസ്ഥാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. സോ കഴിഞ്ഞ വർഷം പോലും 2020 ഈ കോവിഡിന്റെ വ്യാപനം ഉണ്ടായപ്പോൾ സാർക്കിന്റെ മീറ്റിംഗ് കൂടുകയും ഒരു $10 million സാർക്കില് ഉള്ള എല്ലാ കൺട്രീസിലും ഈ കോവിഡിനെതിരായിട്ട് പ്രവർത്തിക്കാനായിട്ട് നൽകാനായിട്ട് ഈ സാർക്കിന്റെ കമ്മിറ്റി തയ്യാറായിരുന്നു. അതിന് ഇന്ത്യയാണ് നേതൃത്വം നൽകിയത്. സോ അങ്ങനെ സാർക്കിന്റെ പുതിയ മീറ്റിംഗ് നടക്കാനിരിക്കുമ്പോൾ ഇന്ത്യ ഇത് ബോയ്കോട്ട് ചെയ്യുമെന്നുള്ള സൂചന ഇന്ന് പുറത്തു വരുന്നുണ്ട്. പക്ഷെ പലരും പറയുന്നൊരു കാര്യം, ഇന്ത്യ മേ ബി പാകിസ്ഥാനുമായിട്ട് സഹകരിക്കാനായിട്ട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് ചൈനയുമായിട്ടെല്ലാം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു സൂചനയായിട്ട് ഈ സാർക്കിന്റെ മീറ്റിംഗ് അക്സെപ്റ്റ് ചെയ്യാനുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കൺക്ലൂഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഈ സാർക്കിന്റെ മീറ്റിംഗ് അക്സെപ്റ്റ് ചെയ്യില്ല. സോ അതിന്റെ കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, എന്തുകൊണ്ട് ഇന്ത്യ ആ ഒരു മീറ്റിംഗിന് സമ്മതിക്കില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രധാനമായിട്ടും ഈ മീറ്റിംഗ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ താലിബാനെ ഇന്ത്യ അനുകൂലിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ സ്വീകരിക്കുന്ന രീതിയിലുള്ള കാര്യമായിട്ട് മാറിപ്പോകും. കാരണം താലിബാന്റെ റെപ്രസെന്റേറ്റീവും ഈ മീറ്റിംഗിൽ പാകിസ്ഥാൻ ഇൻവിറ്റേഷനോ കൂടി പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. സോ ആ മീറ്റിംഗിൽ ഇന്ത്യ പങ്കെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താലിബാന്റെ ഭരണകൂടത്തെ ഇന്ത്യ അംഗീകരിച്ചായിട്ടുള്ള വാർത്തകൾ ചിലപ്പോൾ ഇന്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തേക്കാം. സോ അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന കാര്യം ഇന്ത്യ കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു മീറ്റിംഗ് നടന്നാൽ പോലും ഇന്ത്യ അതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നുണ്ട്. സോ ഇന്ത്യ വിട്ടുനിൽക്കുമ്പോൾ അവിടെ എങ്ങനെ ശ്രീലങ്കയുടെ നിലപാടുണ്ടാവുമെന്ന കാര്യം വളരെയധികം ഒരു ചോദ്യചിഹ്നം ഉയർത്തുന്നുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ 2 videos ഈ കാര്യത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ശ്രീലങ്ക ഡെബ്റ്റ് ക്രൈസിസിൽ പെട്ടതും ഇന്ന് ശ്രീലങ്കയിലോട്ട് ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ പോയ ശേഷം തേർഡ് കൺട്രി ഇതിൽ ഈ പ്രശ്നങ്ങൾ ഇൻവോൾവ് ചെയ്യാൻ പാടില്ല എന്നും ചൈനയും ശ്രീലങ്കയും തമ്മിലെ ബന്ധം മാത്രമേ ശക്തമായി പോകാൻ പാടില്ലെന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടപ്പാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യ ശ്രീലങ്കയിൽ കൂടുതൽ ശക്തമായ ഒരു സാന്നിധ്യം നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനായിട്ട് പല കാര്യങ്ങളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. കാരണം കടൽ മാർഗത്തിലൂടെ ഈ കടലിലൂടെ ഇന്ത്യക്ക് പല പ്രശ്നങ്ങളും ചൈന സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ നാവികസേന കൂടുതൽ ശക്തമായിട്ട് മാറുന്നതിന്റെ ആവശ്യകത ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട്. ചൈനയുടെ അതിക്രമിച്ചുള്ള പല മത്സ്യബന്ധനവും ഇവൻ ഇന്ത്യൻ ടെറിട്ടറിയിലോട്ട് കടന്നു വന്ന് അവിടെ റിസർച്ച് നടപ്പാക്കുന്നൊക്കെ സമീപകാലത്ത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഇന്ത്യ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേവിയെ കൂടുതൽ കരുത്തേകാനായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ബ്രഹ്മോസിന്റെ ഒരു വേരിയന്റ്, അഡ്വാൻസ്ഡ് വേരിയന്റിന്റെ ടെസ്റ്റിംഗ് ഇന്ത്യ നടപ്പാക്കിയിട്ടുണ്ട്. INS വിശാഖപട്ടണം എന്ന് പറയുന്ന ഇന്ത്യയുടെ ഡെസ്ട്രോയറിൽ വെച്ചിട്ട് ഒരു ടാർഗറ്റിൽ കൃത്യമായിട്ട് 99.99% അക്യൂറസിയോട് കൂടി ഹിറ്റ് ചെയ്തതായിട്ട് വാർത്ത തന്നെ DRDO പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ഒരു അഡ്വാൻസ്ഡ് മിസൈലിന് ബ്രഹ്മോസ് മിസൈലിന് ഓൾമോസ്റ്റ് മാക് 2.8 സ്പീഡായിട്ട് വരുന്നത്.
പ്രകാശത്തിന്റെ മൂന്നരട്ടി സ്പീഡിൽ ഈ മിസൈലിന് സഞ്ചരിക്കാൻ സാധിക്കും. സോ അത്രയും കൃത്യമായിട്ട് ഇത് ടാർഗറ്റിനെ ഹിറ്റ് ചെയ്തുവെന്ന് ഡി ആർ ഡി ഒ പറയുന്നത് വളരെയധികം അഭിമാനകരമായ കാര്യമാണ്. കാരണം ഇന്ത്യയുടെ ഡി ആർ ഡി ഒ കൈവരിക്കുന്ന നേട്ടങ്ങളെല്ലാം തന്നെ നമ്മൾ ഓരോ ഇന്ത്യക്കാർക്കും അത്രയധികം അഭിമാനിക്കേണ്ട കാര്യം കൂടിയാണ്. പക്ഷെ പല നേട്ടങ്ങളും കുറച്ചും കൂടെ ഫാസ്റ്റാക്കി മാറ്റണം എന്ന് പറയുന്ന റിക്വസ്റ്റും ഈ ഒരു അവസരത്തിൽ പറയേണ്ടതുണ്ട്. സോ ഇത്രയും കാര്യമാണ് ഓവറോൾ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഈ അതിർത്തിയിൽ ചൈന ഒരു ബ്രിഡ്ജ് നിർമ്മിച്ച കാര്യത്തെ പറ്റിയ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഈ പാങ്കോങ്ങിലേക്കിന് നോർത്ത് സൈഡും സൗത്ത് സൈഡും കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജസാണ് ചൈന നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബ്രിഡ്ജ് നിർമ്മിച്ചതിലൂടെ ചൈനയ്ക്ക് ഈസി ആയിട്ട് സൗത്ത് സൈഡും അവരുടെ ട്രൂപ്സിനെ വിന്യസിപ്പിക്കാൻ സാധിക്കുമെന്നും ഇത് അവർക്ക് അഡ്വാൻസ് സമ്മാനിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ ഇന്ത്യ ഈ കൈലാഷ് റീജിയന്റെ ഭാഗം പെട്ടെന്ന് പിടിച്ചെടുത്തിരുന്നു. അന്ന് ചൈനയ്ക്കെതിരായിട്ട് ശക്തമായൊരു വിജയം ഇന്ത്യ നേടിയത് ആ ഒരു പ്രദേശത്താണ്. സോ അങ്ങനെ ആ പ്രദേശത്ത് ഇന്ത്യ ശക്തമായ സാഹചര്യം വന്നതിന് കാരണം ചൈനയ്ക്ക് അവരുടെ ട്രൂപ്സിനെ വിന്യസിപ്പിക്കാൻ സാധിക്കാതിരുന്നു പറയുന്നൊരു പ്രശ്നമാണ്. സോ ചൈന 1940 പിടിച്ചെടുത്ത പ്രദേശത്ത് ഇന്ന് ആ ബ്രിഡ്ജ് നിർമ്മിച്ച് ഈ ഒരു പ്രശ്നത്തെ നികത്തുവാനായിട്ട് അതിനെ മറികടക്കുവാനായിട്ട് ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സ്പോക്ക് പേഴ്സൺ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യ ഈ ഒരു അവസരത്തിൽ പാങ്കോങ് ലേക്കിൽ ഇന്ത്യയുടെ ഭാഗത്ത് ബ്രിഡ്ജ് നിർമ്മിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇന്ത്യ കൂടുതൽ ശക്തമായുള്ള ഇൻഫ്രാസ്ട്രക്ചർ അതിർത്തിയിൽ കൊണ്ടുവരേണ്ട ആവശ്യകത ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള നീക്കങ്ങൾ, അതിനുള്ള ആൻസേഴ്സ് എല്ലാം എന്തായിരിക്കും ഇന്ന് നൽകാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. സോ ഓവറോളായിട്ട് ഈ വീഡിയോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുന്നു. അങ്ങനെ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചു കൊടുക്കുക, അവർക്കും ഈ കാര്യങ്ങൾ അറിയിക്കാം. പിന്നെ പലരും പറഞ്ഞു സുഹൃത്തുക്കൾ അവർ മൈൻഡ് ചെയ്യില്ലെന്ന്. തീർച്ചയായിട്ടും മൈൻഡ് ചെയ്തില്ലെങ്കിലും നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഇമ്പോർട്ടൻസ് അവർ മനസ്സിലാക്കുമെന്ന് കരുതാം. ഇതുമായി ബന്ധപ്പെടുത്തി ഞാൻ വീഡിയോ ചെയ്യുന്നതിലൂടെ പല ആൾക്കാർക്കും ഉപകാരമുണ്ടെന്ന കാര്യം എനിക്ക് അറിയാൻ സാധിച്ചു. വളരെ സന്തോഷകരമായ കാര്യമാണ്. തീർച്ചയായും നമ്മുടെ സെക്കൻഡ് ചാനലിലും കൂടുതൽ ടോപ്പിക് സംസാരിക്കേണ്ടതുണ്ട്. നമുക്ക് അങ്ങനത്തെ കുറച്ച് ടോപ്പിക് സംസാരിക്കാമെന്ന് കരുതാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.